ഇത് യു എൻ്റെ ഒരു പ്രസ്താവനയാണ്. സിവിലിയൻസ് ഇൻ ഗാസ മസ്റ്റ് നോട്ട് ബി കളക്റ്റീവ്ലി പണിഷ്ഡ് ഫോർ അട്രോസിറ്റീസ് കമ്മിറ്റഡ് ബൈ ഹമാസ്. സ്പീക്കേഴ്സ് ടെൽ സെക്യൂരിറ്റി കൗൺസിൽ ഏർജിംഗ് സീസ് ഫയർ. വെടിനിർത്തൽ നിർത്തണം, ഉണ്ടാവണം. ഗാസൻ ജനങ്ങൾക്ക് നേരെ കളക്റ്റീവ് പണിഷ്മെന്റ്, കൂട്ടശിക്ഷ നൽകുന്നു, അത് നിർത്തണം എന്നാണ്. എന്താണ് ഈ കൂട്ടശിക്ഷ എന്ന് പറഞ്ഞാൽ? അതായത് ഗാസയിൽ 23 ലക്ഷം ആളുകളുണ്ട്. ഇപ്പോൾ റഫയിലേക്ക് തന്നെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 1.5 മില്യൺ ആൾക്കാർ അവിടെയുണ്ട്. അപ്പോൾ ഹമാസ് ഈ ജനക്കൂട്ടത്തിന് ഇടയിൽ നിന്നുകൊണ്ടാണ്, അവരോട് ചേർന്ന് എംബഡ് ചെയ്തിരുന്നുകൊണ്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ഫൈറ്റ് ചെയ്യുന്നുമില്ല, അവർ ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു ലൈക്ക് എന്താ പറയുക, ഈ സ്വന്തം ജനതയെ തന്നെ ബന്ദിയാക്കിയിട്ട്. സാധാരണ സൈന്യം യുദ്ധം ചെയ്യുന്നത്, സൈന്യം മുന്നണിയിൽ പോയി യുദ്ധം ചെയ്യും, ജനങ്ങളെ സംരക്ഷിക്കും, ജനം പിന്നണിയിൽ ഉണ്ടാവും. ഇവരെ നേരെ തിരിച്ചാണ്, ജനത്തെ എടുത്ത് മുന്നിലിടും, ഇവർ ടണലിലും ഈ ജനങ്ങളുടെ സുരക്ഷയിലും ഇരിക്കും. ജസ്റ്റ് എന്താ സ്വിച്ച് ചെയ്യാണ്, ഐ മീൻ ഫ്ലിപ്പ് ചെയ്യാണ്. സാധാരണ യുദ്ധം ഇസ്രായേൽ സൈന്യം എന്താ ചെയ്യുന്നത്, ഇസ്രായേലിൻ്റെ IDF എന്ന് പറയുന്ന സൈന്യം ഗാസയിൽ വന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ അവരുടെ വീട്ടിലിരുന്ന് TV കാണുകയാണ്. അതാണ് ഒരു പ്രോപ്പർ, അതിനാണ് സൈന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സൈന്യം ചൈനക്കാരോട് ഏറ്റുമുട്ടുമ്പോൾ നമ്മളിവിടെ ഈ മീറ്റ് നടത്തും അല്ലേ. അല്ലാതെ ഇന്ത്യൻ സൈന്യം വന്ന് നമ്മളുടെ ഇതിൻ്റെ അടിയിൽ കയറിയിരിക്കുകയും ചൈനക്കാർ വന്ന് അവരെ പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഇത് തകരുകയും ചെയ്യുമ്പോൾ നമ്മളെല്ലാം മരിക്കുകയും ചെയ്ത് എങ്ങനെ ഉണ്ടാവും? ഒരു ജനതയെ ഭരിക്കുന്നു, സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരു സൈന്യം അല്ലെങ്കിൽ ഒരു പാരാമിലിറ്ററി ഫോഴ്സ് അല്ലെങ്കിൽ ഒരു ഭീകര സംഘം അവരുടെ ജനങ്ങൾക്കിടയിലാണ് ഒളിച്ചിരിക്കുന്നതെങ്കിൽ അത് വല്ലാത്തൊരവസ്ഥയാണ്. അത് യുദ്ധ നിയമത്തിനെല്ലാം വിരുദ്ധമാണ്, അവിടെ തന്നെ നിയമം. എന്നിട്ട് പിന്നെ എന്താ അഡ്വാൻറ്റേജ്? അവരെ പിടിക്കാനായിട്ട് ചെല്ലുമ്പോൾ കാഷ്വാലിറ്റി ഒരുപാട് വർദ്ധിക്കുകയാണ്. ഇത് ഒരു രാജ്യത്തിന് നേരിടാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അമേരിക്കയ്ക്കും പറ്റില്ല, റഷ്യയ്ക്കും പറ്റില്ല, ആർക്കും പറ്റില്ല. ജനങ്ങൾക്ക് നേരെ അത് ആരെയാണ് വെടിവെക്കുന്നതെന്ന് അവർക്ക് അറിയില്ല. ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്ന ബോംബാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹമാസുകാർ ഒരു 10,000 പേര് കൊന്നിട്ടുണ്ടെങ്കിലും ഒരു 10,000 ജനങ്ങൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹമാസ് ഒക്കെ ഒരു 3-ലൊന്ന് ഹമാസ് ഭീകരന്മാരായിരിക്കും, അവർക്ക് ഒരുപാട് പരിക്കേറ്റിട്ടുണ്ടാവാം. പക്ഷേ ഒരു 20,000-ഓളമെങ്കിലും ജനങ്ങൾ, കുട്ടികൾ, സ്ത്രീകൾ ഒക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഓരോ വസ്തുവകൾ നശിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഇവർ ഒരു നോർമൽ ആർമി പോലെ അല്ല യുദ്ധം ചെയ്യുന്നത്. ഇന്നലെ ഒരു ഭീകരനെ കഴിഞ്ഞ ആഴ്ച പിടിച്ചത് അൽഷിഫ ഹോസ്പിറ്റലിൽ നിന്നാണ്. ഹോസ്പിറ്റലിൽ അവർക്ക് എന്താണ് കാര്യം? ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫായിട്ട് അവർ യുദ്ധം ചെയ്യാണ്. വേറൊരാളെ പിടിച്ചത് ഒരു അഭയാർത്ഥി ക്യാമ്പിൽ നിന്നാണ്. അഭയാർത്ഥി ക്യാമ്പിൽ അവിടെ വരുന്ന ഭക്ഷണങ്ങൾ മാറ്റിയെടുക്കുക, അവിടെ അഭയാർത്ഥി ക്യാമ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ കളക്റ്റീവ് പണിഷ്മെൻറ്റിനെ ഈ UN എതിർക്കുകയാണ്, ലോകം മുഴുവൻ എതിർക്കുകയാണ്. നമ്മൾ പറയുന്നത് അവിടെ ഇരിക്കുന്ന കുട്ടികൾ, ഇന്നലെ ജനിച്ചവർ അല്ലെങ്കിൽ 10 മാസത്തിന് മുൻ പ്രായമുള്ള കുട്ടികൾ, ഇവരെല്ലാവരും ഇസ്രായേലിനെതിരെ ശത്രുതയുള്ളവരാകണമെന്നില്ല, യുദ്ധത്തെ അനുകൂലിക്കുന്നവരാകണമെന്നില്ല. പക്ഷേ ഈ ബോംബ് എല്ലാവർക്കും ബാധകമാണ്. ഒരു പഞ്ചായത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ബോംബിടുമ്പം എല്ലാവരും മരിക്കുകയാണ്. അവർ യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നില്ല, അവർ കുറ്റവാളികളല്ല, അവർ ഹമാസ് വിരുദ്ധരായിരിക്കാം, ഹമാസ് നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കാം, പക്ഷേ അവരും മരിക്കുകയാണ്. ഇതിനാണ് കളക്റ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് അവിടെ ഇരിക്കുന്ന ജീവിക്കുന്ന ഒരു വ്യക്തിക്കും അയാളുടെ വ്യക്തിത്വം നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അയാളെ കൾപ്പബിൾ ആണോ, അയാളെ കുറ്റക്കാരനാണോ, അയാളെ ഗുണവാനാണോ എന്ന് നോക്കുന്നില്ല, മറിച്ച് പൊതുശിക്ഷ അയാൾക്ക് കൊടുക്കുകയാണ്. യുദ്ധത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഈ കളക്റ്റീവ് പണിഷ്മെൻ്റ് ആണ്. ഈ കളക്റ്റീവ് പണിഷ്മെൻ്റ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിൻ്റെ നിരാകരണമാണ്. യു സേ ദാറ്റ് ഇൻഡിവിജ്വൽ ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ആ ഗ്രൂപ്പ് അത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. ഇത് തന്നെയാണ് കളക്റ്റീവ് പണിഷ്മെൻറ്റിൻ്റെ കാരണം കൂടി. ഒരു കളക്റ്റീവ് പണിഷ്മെൻ്റ് ആണ് ഒക്ടോബർ 7 ഹമാസ് നടത്തിയിട്ടുള്ള കൂട്ടക്കൊല. ഇസ്രായേലിൻ്റെ അതിർത്തി, ഗാസൻ അതിർത്തി തുളച്ചു കയറിക്കൊണ്ട് അവിടെ കാണുന്ന ആളുകളെല്ലാം വെടിവെച്ചു കൊല്ലുക, രാവിലെ ഞെട്ടി ഉണരുന്ന പേസ്റ്റും ബ്രഷും തിരയുന്ന കൈകളിലേക്ക് അല്ലെങ്കിൽ ആ മണ്ടയെ അടിച്ചു പൊളിക്കുക അല്ലെങ്കിൽ ബോംബിട്ട് അല്ലെങ്കിൽ വെടിവെച്ച് തകർക്കുക. കിടക്കയിൽ നിന്നാണ് പൊക്കിക്കൊണ്ട് പോയത് സൈനികരെ ഉൾപ്പെടെ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ, സ്ത്രീകൾ. ഇവരൊന്നും അറിയുന്നില്ല. അവരെ കൊണ്ടുവന്ന് ഓരോരോ ടണലുകളിൽ വെച്ചിരിക്കുകയാണ്, പ്രകാശം കിടക്കാത്ത. അവരെന്ത് കുറ്റം ചെയ്തു എന്നൊരു ചോദ്യമുണ്ട്. അവർ നിങ്ങളൊരാളെ, അതിനകത്ത് അറബ് മുസ്ലിംസിന് ഉണ്ടായിരുന്നു ഇടയ്ക്ക് പല ആൾക്കാരും ഈ ഹമാസ് ഭീകരന്മാരോട് സംസാരിക്കുന്നത് അറബ് മുസ്ലിംസാണ്. അവർ ഞങ്ങൾ മുസ്ലിംസാണ്, ഞങ്ങളെ കൊല്ലരുതെന്ന് പറഞ്ഞാൽ നിന്നെ ആദ്യം കൊല്ലുമെന്ന് പറഞ്ഞാണ് കൊല്ലുക. എന്നുവെച്ചാൽ ഇസ്രായേലുള്ളവരെ കൊല്ലുക, ഇസ്രായേലുള്ളവർ ആരായിക്കോട്ടെ, ഏറ്റവും നല്ല പാലിയേറ്റീവ് ക്ലിനിക്ക് നടത്തുന്ന ആളായിക്കോട്ടെ, ചാരിറ്റി കിങ് ആയിക്കോട്ടെ, എംബറി സുൽത്താൻ ആയിക്കോട്ടെ, നന്മയുടെ കേദാരമായിക്കോട്ടെ, വില്ലൻ ആയിക്കോട്ടെ, നിങ്ങളെ കൊല്ലുകയാണ്. യുവർ ഇൻഡിവിജ്വാലിറ്റി ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, യു ആർ ജസ്റ്റ് ഡിസ്ട്രോയിഡ്. ഇങ്ങനെ ഒരു ഐഡിയോളജി അതിന് തിരിച്ചു കഴിയുമ്പോഴും ഇവർ ആ സംഗതി തന്നെ സാധ്യമാക്കത്തക്ക രീതിയിലാണ് അവർ പോയി വിളിച്ചിരിക്കുന്നത്. അതെ, ആ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാൻ എത്ര ശ്രമിച്ചാലും കാര്യം അവർ ജനങ്ങളുമായിട്ട് ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കയറി. ഇതാണ് കളക്റ്റീവ് പണിഷ്മെന്റ്. കളക്റ്റീവ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇസ് എ ക്രൈം അഗേൻസ്റ്റ് ഹ്യൂമാനിറ്റി. അത് ഇസ്രായേൽ ചെയ്താലും ഹമാസ് ചെയ്താലും ഇന്ത്യ ചെയ്താലും വ്യക്തിത്വത്തെ മാനിക്കാതെ ഒരു കൂട്ടത്തിനെതിരെ നടത്തുന്ന ആക്രമണം എന്ന് പറയുന്നത് മാനവിക വിരുദ്ധമാണ്, അത് തെറ്റാണ്, അതിനകത്ത് സംശയമൊന്നുമില്ല. നിങ്ങൾ ചിലപ്പം യു ആർ ഫോഴ്സ്ഡ് ടു ഡു ദാറ്റ് മേ ബി, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് റോങ്. റോങ് ഈസ് റോങ്.